പ്രിയമുള്ള അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 10-ാം ക്ലാസ് അറബിക് പാഠപുസ്തകത്തിലെ കേരള മൊയ്തു മൗലവിയുടെ ഫതഹൽ മുബീൻ എന്ന കവിതയിൽ നിന്നെടുത്ത കേരളത്തെക്കുറിച്ചുള്ളൊരു കവിത, അതിൻ്റെ ആശയം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളം യാ കേരളം, കേരളമേ, അൻതി മക്കീൻ, മക്കീൻ എന്നാൽ ദൂമക്കാനത്തേൻ, സ്ഥാനമുള്ളവൾ എന്നർത്ഥം. നീ ഉന്നത സ്ഥാനത്തിലാണ്. അൻതി തർഖീൻ, നീ ഉയർന്നിരിക്കുന്നു. ഇലൽ ഫത്ഹൽ മുബീൻ, ഫത്ഹ് എന്നാൽ വിജയം, മുബീൻ വ്യക്തമായ വിജയത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. ഫിൽ ഉലൂം, വിജ്ഞാനങ്ങളിൽ, വൽ ഫുനൂൻ, കലകളിലും, കുല്ല ഹീനിൻ, എല്ലാ സന്ദർഭത്തിലും. വ അറാ സഅദക്കി, വ അറാ, ഞാൻ കാണുന്നു, സഅദക്കി, നിൻ്റെ സന്തോഷം അല്ലെങ്കിൽ സൗഭാഗ്യം, യജുലു, തെളിഞ്ഞതായിട്ട്, ഫിൽ ജബീൻ, നിൻ്റെ നെറ്റിയിൽ, നെറ്റിയിൽ തെളിഞ്ഞതായി കാണുന്നു എന്ന് വെച്ചാൽ അതൊരു ഭാവനാത്മകമായി അവതരിപ്പിക്കുന്നതാണ്. തബസുമു, പുഞ്ചിരിക്കുന്നു, അല്ല സുഹാർ, പൂക്കൾ പുഞ്ചിരിക്കുന്നു, ഫി അഗസാനിക്, നിൻ്റെ ശിഖരങ്ങൾ, ഉഗസ്നും ജമ അഗസാൻ, കൊമ്പ്, കൊമ്പുകൾ. വയഫോഹു, കേരളത്തെ ഒരു മരമായി സങ്കല്പിച്ചാൽ അതിൽ പൂക്കൾ ചിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ വസന്തമുണ്ടായിരിക്കുന്നു അർത്ഥം. വയഫൂഹു, വ്യാപിക്കുന്നു, അത്തീബ്, സുഗന്ധം, ഫി അർജായിക്ക്, നിൻ്റെ ഭാഗങ്ങളിൽ. തർക്കുസു, നൃത്തം ചെയ്യുന്നു, അല്ല തിയാർ, പക്ഷികൾ, ഫി ബുസ്താനിക്, നിൻ്റെ തോട്ടത്തിൽ. വ സദൽ അൽഹാൻ മിൻ വിൽദാനിക്, അതുപോലെ സദൽ അൽഹാനും നൃത്തം ചെയ്യുന്നു, ഈണങ്ങളുടെ ധ്വനി അല്ലെങ്കിൽ ശബ്ദം, മുഴക്കം എന്നൊക്കെ. മിൻ വിൽദാനിക്, നിൻ്റെ മക്കളിൽ നിന്നുള്ള, അതായത് നിൻ്റെ ഈ നാട്ടിലെ ജനങ്ങളുടെ എന്താണ്, അവർ ഉയർന്ന നിലയിൽ ഈ നാടിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നർത്ഥം. ജംബുക്കിൽ ബഹറു, നിൻ്റെ പാർശ്വം അൽ ബഹർ, നിൻ്റെ ഒരു ഭാഗം കടലാണ്. വത്തിൽക്കൽ അൻഹുർ, വത്തിൽക്കൽ അൻഹുർ, ഈ നദികളുമാണ്. വ ബുഹൈറാത്തുൻ വഹൂത്തുൻ വാഫിർ, അതുപോലെ ബുഹൈറാത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ നദികൾ അല്ലെങ്കിൽ എന്താണ് കായലുകൾ. വഹൂത്തുൻ വാഫിർ, ഹൂത്തും സമക്ക്, മീൻ, വാഫിർ, സമൃദ്ധമായി, സമൃദ്ധമായി മീനുണ്ട് എന്നർത്ഥം. ലക്കി ദൗഹൻ, നിനക്കുണ്ട് ദൗഹൻ, വൻമരങ്ങൾ, വജിബാലും, പർവ്വതങ്ങൾ, അക്ബറു, ഏറ്റവും വലിയ. വസുറോഷായി, ചായത്തോട്ടങ്ങൾ, മിമ്മ യുന്തറു, മിമ്മ, അവ ഉൾപ്പെടുന്നു, യന്തറു, വിരളമായി ഉൾപ്പെടുന്നുവെന്ന്, അവ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. മുസ്ലിമൂന, മുസ്ലിങ്ങൾ, വനസാറ, ക്രിസ്ത്യാനികൾ, വഹുനൂദ്, ഹിന്ദുക്കൾ, ഫി സഈരിൻ വാഹിദ്, ഒരേ മണ്ണിലാണ്, ദൂനോ ഹിദൂദീൻ, അതിരുകളില്ലാതെ അവരെല്ലാം വന്ന് ജീവിക്കുന്നു എന്നർത്ഥം. മസ്ജിദുൻ, പള്ളിയും, മിം ബഅദി, അമ്പലങ്ങളും, ഗൈറ ബഈദിൻ, അകലെ, അകലമില്ലാതെയാണ്, അതായത് അവ പരസ്പരം അടുത്തും പള്ളിയും മസ്ജിദുമുണ്ട്, അമ്പലവുമുണ്ട് എന്നർത്ഥം. ഖനീസ, ക്രിസ്ത്യൻ പള്ളി, ലഹ, അവയ്ക്കുണ്ട്, ഫീക്കി, നിന്നിൽ, വുജൂദ്, അസ്തിത്വമുണ്ട്, ഇവയ്ക്കെല്ലാം നിന്നിൽ അസ്തിത്വമുണ്ട്, അതായത് അതെല്ലാം നിൻ്റെ പ്രദേശത്തുണ്ട് എന്ന്. ലസ്തു അതിരി, എനിക്കറിയില്ല, കൈഫ അഹസി, ഞാൻ എങ്ങനെ എണ്ണുമെന്ന്. മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ചത്. റബ്ബുന, നമ്മുടെ റബ്ബ് സൃഷ്ടിച്ചത്. അർ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബ് സൃഷ്ടിച്ച ആ വസ്തുക്കളെ എണ്ണാൻ എനിക്കെങ്ങനെ, എങ്ങനെ ഞാൻ എണ്ണുമെന്ന് എനിക്കറിയില്ല, അത്രത്തോളം ഉണ്ട് എന്ന്. ഫിഹ, ഫി കേരള, കേരളത്തിൽ. വനസഖ്, സൃഷ്ടിക്കുകയും നസഖ, ശരിയാക്കി വെക്കുകയും ചെയ്ത, ലിപ്തമാക്കി വെച്ചു. വഹുവ, അവൻ, അള്ളാഹു, റബ്ബുൽ അർഷ്, അർഷിൻ്റെ റബ്ബാണ്. സവ്വാ, ശരിയാക്കി. വറസഖ്, റിസക്ക് നൽകി. കുല്ല ഷൈഇൻ, എല്ലാത്തിനും. മാറാഹു റിത്തഫിക്, അവൻ മാറാ, കണ്ടതെല്ലാം, എത്തഫിക്ക്, യോജിച്ചതായി കണ്ടതെല്ലാം, അതായത് ആവശ്യമായതെല്ലാം എല്ലാത്തിനും നൽകി എന്നർത്ഥം. ഇത്രയുമാണ് ഈ കവിതയുടെ ആശയം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കും അധ്യാപകർക്കുമെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.